കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇടത മുന്നണിയിൽ എത്തിയ ശേഷം സിപിഎം വലിയ പരിഗണന നൽകുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണെന്ന് സിപി ആരോപിച്ചു കേരളം മുഴുവനും ഇടത തരംഗം ഉണ്ടായിട്ടും പാലായിൽ ഇടത മുന്നണി പരാജയപ്പെടാനുള്ള കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണെന്ന് സിപിഐ കോട്ടയം ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ പറഞ്ഞു കേരള കോൺഗ്രസ്സിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരാതി ഉയർന്നിരുന്നു കേരള കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ പോലും ഇടത സ്ഥാനാർത്ഥി പരാജയപ്പെടാനുള്ള കാരണം അവരുടെ പാർട്ടിയിൽ നിന്നും വോട്ട് ചോർന്നതാണ് 50 വർഷത്തിലേറെയായി യുഡിഎഫിന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരു സുപ്രഭാതത്തിൽ ഇടത മുന്നണിയുടെ ഭാഗമായി മാറിയത് അവരുടെയോ ഇടത മുന്നണിയുടെയോ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല കേരള കോൺഗ്രസ് ഇടത മുന്നണിയുടെ ഭാഗമായിട്ട് ഇത്രയും നാളായിട്ടും കേരള കോൺഗ്രസിന്റെ അണികൾക്ക് ഇതുവരെ ഇടത നയങ്ങളുമായി പൊരുത്തപ്പെടാനും കഴിഞ്ഞിട്ടില്ല കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ട് വിഭാഗം ഇപ്പോഴും മാറി നിൽക്കുകയാണ് കേരള കോൺഗ്രസ് യുഡിഎഫിലേക്ക് തിരികെ പോകുമോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ നിലപാട് ആർക്കും പ്രവചിക്കാനാകില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കേരള കോൺഗ്രസ് എൽഡിഎഫിൽ എത്തിയത് മുന്നണിക്ക് ഗുണമായിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുന്നണി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം പിടിക്കാൻ കഴിഞ്ഞതും കേരള കോൺഗ്രസ് മുന്നണിയിൽ എത്തിയതിനാൽ മാത്രമാണ് എന്നാൽ കോട്ടയം ജില്ലയിൽ സിപിഐ തന്നെയാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി സീറ്റ് വിഭജനത്തിൽ അടക്കം കേരള കോൺഗ്രസ്സിനു വേണ്ടി ഇനിയും വിട്ടുവീഴ്ച നടത്താൻ സിപിഐ തയ്യാറല്ലെന്ന് എൽഡിഎഫ് നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് ഇതോടെ സിപിഐ ജില്ലാ സമ്മേളനം കേരള കോൺഗ്രസ്സിനെതിരെയുള്ള നിലപാട് കടുപ്പിക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു കേരള കോൺഗ്രസ് ഇടത മുന്നണിയിൽ എത്തിയ ശേഷം നടക്കുന്ന ആദ്യ ജില്ലാ സമ്മേളനം 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഏറ്റുമാനൂരിലാണ് നടക്കുന്നത്